Good morning, dear students. Welcome back to our Hindi class. Today we are going to study the remaining part of lesson 13, Name of Things. In the previous class, we have learned about the name of beds. Previous class, we have learned lesson 13, part 1, Name of Beds. എന്നുള്ള ഭാഗമാണ് പഠിച്ചത്. ഇന്നിപ്പോൾ അതിന്റെ റിമൈനിങ് പാർട്ട് നെയിം ഓഫ് തിങ്സ് എന്നുള്ള പാർട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ബേഡ്സിനെ പറ്റിയായിരുന്നു പഠിച്ചത്? മോർ, പീക്കോ, മുർഗ, റൂസ്റ്റർ, കബൂത്തർ, പീജിയൻ, ഉല്ലു, ഔൾ, വഗ്, ക്രെയിൻ, തോത്ത, പാരറ്റ്, ഹംസ്, സ്വാൻ, ബെതക്, ഡക്ക്. ഇത്രയും പാഠഭാഗങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ബേഡ്സിനെ പറ്റി പഠിച്ചത്, അല്ലേ? ബേഡ്സ് കുറച്ച് പക്ഷികളുടെ, ബേഡ്സ് മീൻസ് പക്ഷി. അപ്പോൾ കുറച്ച് പക്ഷിയോങ്ങെ ഞാൻ, അല്ലെങ്കിൽ നെയിം ഓഫ് ബേഡ്സ് എന്നുള്ള പാഠഭാഗത്ത് നമ്മൾ ഇത്രയും ബേഡ്സിന്റെ പേരാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ പീക്കോക്കിനെ ഹിന്ദിയിൽ പറയുന്ന പേരുടെ എന്തായിരുന്നു? മോർ, അല്ലേ? റൂസ്റ്റർ, മുർഗ. ഹെന്നിന് എന്താണ് നമ്മൾ പറയുന്നത്? ഹെൻ, ഹെൻ, ആ മുർഗി, അല്ലേ? അപ്പോൾ മുർഗ, റൂസ്റ്റർ, ഹെൻ, മുർഗി. നെക്സ്റ്റ് കബൂത്തർ, പീജിയൻ, ഔൾ, ഉല്ലു, ക്രെയിൻ, വക്ക്, പാരറ്റ്, തോത്ത, സ്വാൻ, ഹംസ, ഡക്ക്, ബെതക്ക്. ഇത്രയും ബേഡ്സിന്റെ ഹിന്ദി വേർഡും ഇംഗ്ലീഷ് വേർഡുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി നെയിം ഓഫ് തിങ്സ്, അല്ലേ? നെയിം ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചീസോങ്ങി നാം എന്നാണ് നമ്മൾ ഹിന്ദിയിൽ പറയുക. ചീസ് തിങ്സിന് ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് ചീസ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളുടെ പേര് മാത്രമേ നമുക്ക് ഇന്ന് ഈ പാഠഭാഗത്ത് പഠിക്കുവാനായിട്ട് തന്നിട്ടുള്ളൂ. സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ആൻഡ് ലുക്ക് പേജ് 70. പേജ് 70 നെയിം ഓഫ് തിങ്സ്. ഏതെല്ലാം തിങ്സിന്റെ പേരാണ് തന്നിരിക്കുന്നത് നോക്കൂ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ബേഡ്സിന്റെ പേരുകൾ പഠിച്ചത് പിക്ചർ സഹിതമായിരുന്നു, അല്ലെ? അതുപോലെ തന്നെ ഇന്ന് തിങ്സ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നതും പിക്ചർ സഹിതമാണ്. അപ്പോൾ ഏതൊക്കെ സാധനങ്ങളുടെ പിക്ചറാണ് തന്നിരിക്കുന്നത് നോക്കാം. ക്യാൻ യു സീ ദിസ് പിക്ചർ? ആ ഫസ്റ്റ് നോക്കൂ. ഗുബാര, ഗുബാര ഇതിന്റെ പിക്ചറാണ്. ഒരു ബലൂണിന്റെ പിക്ചറായി തന്നിരിക്കുന്നത്, അല്ലെ? ഇത് കളർഫുൾ ആക്കുകയാണെങ്കിൽ ഇതൊരു ബലൂണിന്റെ പിക്ചറാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഗുബാര മീൻസ് ബലൂൺ, അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ബലൂണിന്റെ ഹിന്ദി വേർഡ് എന്താണ്? ഗുബാര. നെക്സ്റ്റ് വൺ നോക്കൂ. ഇതൊരു ക്യാൻഡിൽ ആണ്, അല്ലേ? ഒരു ക്യാൻഡിലിന്റെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്, ക്യാൻഡിൽ. അപ്പോൾ ക്യാൻഡിലിന്റെ ഹിന്ദി വേർഡാണ് മോംബത്തി, അണ്ടർസ്റ്റാൻഡ്? ക്യാൻഡിലിന്റെ ഹിന്ദി വേർഡാണ് മോംബത്തി. ഒരു ക്യാൻഡിലിന്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്, അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് നോക്കൂ. ആ ഇതെന്തിന്റെ പിക്ചറാണ്? ഒരു റാറ്റിലിന്റെ പിക്ചറായത്, റാറ്റിൽ, അല്ലേ? റാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെയൊക്കെ നമ്മൾ കളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ കിളിക്ക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അല്ലേ? അതാണ് റാറ്റിൽ. റാറ്റിലിന്റെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ആ ഈ പിക്ചർ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളൊക്കെ വീട്ടിൽ കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടോപ്പ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പമ്പരം എന്ന് പറയും, അല്ലേ? ഇതൊരു ടൊയിനയിൽ കറക്കിയിട്ട് നമ്മൾ നിലത്തോട്ട് ഇങ്ങനെ ഇടുമ്പോൾ നിന്ന് ഇങ്ങനെ കറങ്ങും, അതാണ് ഈ പമ്പരം. അപ്പോൾ ഈ പമ്പരത്തിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് ലഡു. ലഡു എന്ന് പറഞ്ഞാൽ, ഹിന്ദിയിൽ ലഡു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ലഡു അല്ല, പിന്നെയോ ടോപ്പിനാണ് നമ്മൾ ലഡു എന്ന് പറയുക, അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത്രയും ഈ ഫോർ തിങ്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഈ നെയിം ഓഫ് തിങ്സ് എന്നുള്ള പാഠഭാഗത്ത് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെല്ലൂണിനെ ഹിന്ദിയിൽ പറയുന്ന വേർഡ് എന്താണ്? ഗുബാര. ക്യാൻഡിൽ, ക്യാൻഡിൽ മീൻസ് മെഴുകുതിരി, അല്ലെ? അപ്പോൾ ക്യാൻഡിൽ, മെഴുകുതിരിക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന വേർഡ് എന്താണ്?
മോംബത്തി. റാറ്റിലിന്റെ ഹിന്ദി വേർഡാണ് ചുൻചുന. ടോപ്പ് അല്ലെങ്കിൽ പമ്പരത്തിന്റെ ഹിന്ദി വേർഡാണ് ലഡു. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ഫോർ തിങ്സിന്റെ ഹിന്ദി വേർഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. റീഡ് വൺസ് മോർ, ലുക്ക് അറ്റ് ദി ബോർഡ്. ഗുബ്ബാര, ഗുബ്ബാര മീൻസ് ബലൂൺ. മോംബത്തി, മോംബത്തി മീൻസ് കാൻഡിൽ. ചുൻചുന, ചുൻചുന മീൻസ് റാറ്റിൽ. ലഡു, ലഡു മീൻസ് ടോപ്പ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ലെസൺ 13 നെയിം ഓഫ് തിങ്സ് എന്നുള്ള പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ യു റീഡ് ആൻഡ് റൈറ്റ് സെവറൽ തിങ്സ് ദിസ് ലെസൺ, അതായത് നെയിം ഓഫ് ബേർഡ്സ് ആൻഡ് നെയിം ഓഫ് തിങ്സ്. ഈ രണ്ട് കാര്യങ്ങളും നന്നായിട്ട് എഴുതിയും വായിച്ചും പഠിക്കുക. സോ ടുഡേസ് ക്ലാസ് ഇസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.